ഡെയിലി ഒരു 600 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറിയ ബിസിനസ്സിനെ കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത്. ഈ 600 രൂപ എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ഒരു മാസം 2 മാസം ഒക്കെ ഈ രീതിയിൽ തന്നെ പോയേക്കാം. എന്നാൽ അതിനുശേഷം ഒരു 3 മാസം കഴിയുമ്പോൾ ഈ 600 എന്നുള്ളത് 1000 വരും, അതിനും മുകളിലേക്ക് വരും. നമ്മൾ പതിയെ രക്ഷപ്പെടാൻ തുടങ്ങും. അത്തരത്തിലുള്ള ചെറിയ ബിസിനസ്സാണ് ഈ ബിസിനസ്സിനും കോട്ടം തട്ടുകയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നിങ്ങൾക്ക് പൈസ നഷ്ടമാകുകയുമില്ല, കാരണം വലിയ മുടക്കുമുതലൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ ലോസും സംഭവിക്കാൻ പോകുന്നില്ല. ധൈര്യമായിട്ട് തുടങ്ങാം, ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രയത്നം കൂടി ഉണ്ടെങ്കിൽ വിജയിക്കുക തന്നെ ചെയ്യുന്നൊരു ബിസിനസ്സാണ് ഇത്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം, ലേഡീസിന് തുടങ്ങാം. ഒരു ചെറിയ വാഹനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അതായത് സ്കൂട്ടി പോലെയുള്ള ചെറിയൊരു വാഹനം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തന്നെ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. മറ്റാരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പ്രോഫിറ്റ് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കും. അങ്ങനെ ഒരു ചെറിയ ബിസിനസ്സിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മളിവിടെ ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചാണ് പറയാറുള്ളത്, ഇന്നും അത് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യാതെ പോകരുത്, കാരണം ലൈക്ക് ഞങ്ങൾക്ക് ഒരു പ്രചോദനമാണ്. കൂടുതൽ കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ ഉള്ള ഒരു പ്രചോദനം തന്നെ ഈ ലൈക്കുകൾ തരുന്നുണ്ട്. കൂടാതെ ഒന്ന് ഷെയർ ചെയ്തേക്കുക, നിങ്ങളുടെ കമന്റ് ബോക്സിൽ കുറിക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന, ഞാൻ ഓൾറെഡി പറഞ്ഞു, വീട്ടിൽ നിന്ന് ചെയ്യാം, ലേഡീസിന് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. ഇതൊരു ടിഫിൻ സർവീസാണ്. ഈ ടിഫിൻ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നമ്മളുടെ മെനു പ്ലാൻ ചെയ്യണം. എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? ഓരോ ദിവസത്തെയും, ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ ഞായറാഴ്ച ഒഴിച്ച് ബാക്കിയുള്ള 6 ദിവസത്തേക്കുള്ള മെനുവും നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിരിക്കണം. ഏതാണ്ട് എല്ലാം കോമൺ തന്നെയായിരിക്കും, ചെറിയ വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന രീതിയിലേ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ആ മെനുവിനനുസരിച്ച് നമ്മൾ നമ്മളുടെ ഇൻഗ്രീഡിയൻസ്, നമ്മളുടെ പച്ചക്കറികൾ, ഇല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള എന്താണ് സാധനങ്ങൾ എന്ന് വെച്ചാൽ അതെല്ലാം ഒരാഴ്ചത്തേക്കുള്ളതെങ്കിലും മിനിമം പർച്ചേസ് ചെയ്ത് സൂക്ഷിച്ചിരിക്കണം. പിന്നെ ഇതിനെ പാക്ക് ചെയ്യാനായിട്ട് നമുക്ക് വില കുറഞ്ഞ എന്നാൽ റീയൂസ് ചെയ്യാൻ പറ്റുന്ന കണ്ടെയ്നർ ടൈപ്പുള്ള സാധനങ്ങളായിരിക്കും നല്ലത്. കാരണം വീണ്ടും 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 ഉപയോഗിക്കേണ്ട ടൈപ്പ് സാധനമായിരിക്കും നല്ലത്. ഇനി അതല്ല, ബട്ടർ പേപ്പർ ആണെങ്കിലും കുഴപ്പമൊന്നും ഇല്ല. ഇനി ഇതിൻ്റെ പ്രൈസ് സെറ്റ് ചെയ്യണം നമുക്ക്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ ചിലവായ ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ലേബർ അതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ നമ്മളുടെ പ്രോഫിറ്റൂടെ കാൽക്കുലേറ്റ് ചെയ്ത ഒരു റേറ്റ് ആയിരിക്കണം കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ മാർക്കറ്റ് ചെയ്യാൻ എന്ത് ചെയ്യും എന്നുള്ളതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ആ കാര്യത്തിലേക്ക് കൃത്യമായിട്ട് വരാം. ഇവിടെ നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം. ലോക്കലായിട്ട് ചെയ്യുന്ന ബിസിനസ്സാണ്, അതുകൊണ്ട് തന്നെ ലോക്കൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നമുക്കിത് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. നമ്മുടെ കോണ്ടാക്ട്സിൽ തന്നെ നമുക്ക് വാട്സപ്പിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റയിലൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കോണ്ടാക്ട്സിലുള്ളവർ തന്നെ അത് മനസ്സിലാക്കുകയും അവരിൽ നിന്ന് തന്നെ ഓർഡർ കിട്ടാനുള്ള സാധ്യത വളരെയേറെയാണ് എന്നുള്ള കാര്യവും നമ്മൾ മറക്കരുത്. പിന്നെ ഡെലിവറി, ഞാൻ ഓൾറെഡി പറഞ്ഞു, ചെറിയൊരു വാഹനം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അതർവൈസ് എന്തെങ്കിലും ഒരു സെറ്റപ്പ് അതിനു വേണ്ടി ഉണ്ടാക്കണം, കാരണം കൃത്യസമയത്ത് എത്തേണ്ട സാധനങ്ങളാണ് ഇത്. നമുക്കൊരു 3000-3500 രൂപ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ പച്ചക്കറിയുടെ വില, അരിയുടെ വില ഒന്നും ഇവിടെ പറയുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാവുന്നതാണ്. ഏത് ടൈപ്പിൽ ഉള്ള സാധനങ്ങൾ വാങ്ങണമെന്നും എങ്ങനെ ഉണ്ടാക്കണം എന്നും ഒക്കെ നിങ്ങളെ ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അതൊക്കെ നിങ്ങൾ സ്വയം ചെയ്യുക, സ്റ്റഡി ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ടത് മനസ്സിലാകും. ഇനി നമുക്ക് ഇതിൻ്റെ മെറ്റീരിയൽ കൊടുക്കുന്ന കോസ്റ്റിനെ കുറിച്ച് നോക്കാം. ഒരു ആവറേജ് കണക്ക് വെച്ചാണ് ഞാനിവിടെ പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഇതുപോലെ ഒരു മീല് ഊണ് കൊടുക്കുമ്പോൾ നമുക്കൊരു 30 രൂപയുടെ അടുത്ത് കോസ്റ്റ് വരും. 30 അല്ലെങ്കിൽ 35 രൂപയുടെ അടുത്ത് കോസ്റ്റ് വരും എന്ന് കരുതാം. ഈ 35 രൂപയ്ക്ക് കോസ്റ്റ് വരുന്ന സാധനം നമുക്ക് 70 രൂപയിട്ട് കൊടുക്കാൻ പറ്റും. നമ്മൾ ഇത് രണ്ടും പിടിക്കാതെ നമ്മളുടെ കോസ്റ്റ് 30 രൂപയെന്നും കൊടുക്കുന്ന വില 60 രൂപയെന്നും പിടിക്കുകയാണ് ഇവിടെ. ഓക്കെ, നമുക്ക് ഒരു ദിവസം 20 ഊണ് കൊടുക്കാൻ പറ്റിയാൽ നമുക്ക് കിട്ടുന്ന ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് 60 × 20 = 1200 രൂപയാണ്. ഈ 1200 രൂപയിൽ നിന്ന് നമുക്ക് ചിലവായത് 600 രൂപയാണ്. ബാക്കി നമ്മളുടെ പ്രോഫിറ്റാണ് 600 രൂപ. ഇതൊരു അപ്രോക്സിമേറ്റ് കണക്കാണ്. ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നിൽക്കാം. ഓക്കെ, നിങ്ങൾക്ക് 20 ഊണ് മാത്രമേ ഒരു ദിവസം കിട്ടൂ എന്നൊന്നുമില്ല. ചിലപ്പോൾ അത് 10 ആയിരിക്കും സ്റ്റാർട്ടിങ്ങിൽ, ചിലപ്പോൾ 2 ആയിരിക്കും, ചിലപ്പോൾ തുടക്കത്തിൽ ഒന്നും തന്നെ കാണില്ല. ഇതെല്ലാം നമ്മൾ ഓവർകം ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം. ശേഷം നമുക്ക് ഏതാണ്ട് ഒരു 2 ആഴ്ച, 3 ആഴ്ച, 1 മാസം കഴിയുമ്പോൾ കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടും ഒരു ദിവസം എത്ര ഊണ് വേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ. ആ രീതിയിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാവുന്നതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു പാക്കേജിൻ്റെ കാര്യം. നിങ്ങൾക്ക് കണ്ടെയ്നറുകൾ വെച്ച് പാക്ക് ചെയ്ത് കൊടുക്കാം, തിരിച്ച് ആ കണ്ടെയ്നർ കളക്ട് ചെയ്യേണ്ടി വരും എന്നൊരു ദൂഷ്യം കൂടി അതിനുണ്ട്. ഇനി അഥവാ സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ
ന്യൂസ് പേപ്പർ ഉപയോഗിക്കുക, അതിൻ്റെ കൂടെ വാഴയില ഉപയോഗിക്കാൻ പറ്റും. ബട്ടർ പേപ്പറിനേക്കാൾ കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് വാഴയിലയായിരിക്കും. വാഴയിലയാകുമ്പോൾ കഴിക്കുന്നവന് കുറച്ചുകൂടെ ഒരു താല്പര്യം വരികയും ഒരു നല്ല ഒരു ഒഡോർ ലഭിക്കുകയും ഒക്കെ ചെയ്യും. കൂടാതെ പോഷകഗുണവും അതിലൂടെ ലഭിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് വാഴയില തന്നെ ആയിരിക്കും നല്ലത്. ജസ്റ്റ് ഒന്ന് മനസ്സിലിട്ട് പെരുക്കി നോക്കുക, ഇതെനിക്ക് പറ്റുമോ, പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. നമ്മളുടെ ഊണിൻ്റെ കൂടെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂടെ ഒരല്പം കൂടെ ഒന്ന് വെച്ച് നോക്കുക. നമ്മളുടെ കൈക്ക് കൈപുണ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ് വിജയിക്കും. കാരണം ടേസ്റ്റിലാണ് കംപ്ലീറ്റ് കാര്യം ഇരിക്കുന്നത്. ഒരാൾ ഒരു തവണ വാങ്ങിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റുള്ള കറികളാണ് നിങ്ങളുടെ ഊണ് ഓക്കെ ആണ് എങ്കിൽ അയാൾ വാങ്ങിക്കും, അയാൾ റെഫർ ചെയ്ത് പലരും വാങ്ങിക്കും. ഇതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും നമുക്ക് ഓഫ്ലൈനിലും ട്രൈ ചെയ്യാവുന്നതാണ്. നമ്മളുടെ ചുറ്റുവട്ടത്ത് ഗവൺമെൻറ് ഓഫീസുകൾ ഉണ്ടെങ്കിൽ അവിടെ ട്രൈ ചെയ്യാം, പ്രൈവറ്റ് ഓഫീസുകൾ ഉണ്ടെങ്കിൽ അവിടെ ട്രൈ ചെയ്യാം, മറ്റ് ബാങ്കുകൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും, സ്കൂളുകൾ ഇവിടെയൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. അതുകൂടാതെ ചെറിയ ഷോപ്പുകൾ ഉണ്ടെങ്കിൽ, അവിടെ ആളുകൾ ജോലിക്ക് നിൽക്കുന്ന ഷോപ്പുകളാണെങ്കിൽ അവിടെയും ട്രൈ ചെയ്യാം. ഒന്ന് മാർക്കറ്റ് പിടിച്ചു വരാൻ ഒരല്പനേരം എടുക്കും എന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ റെഗുലർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിലൂടെ തന്നെ രക്ഷപ്പെടാം. ഇവിടെ ഫുഡിൻ്റെ രജിസ്ട്രേഷൻ ലൈസൻസ് എന്തെങ്കിലും ഒന്ന് കയ്യിലില്ലാതെ ഇത് ചെയ്യരുത് എന്ന് മാത്രം. അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.